മലയാളത്തിലെ പ്രമുഖ തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി രോഗബാധിതനായി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെന്ന് റിപ്പോർട്ടുകൾ. തൃശൂരിലെ ജൂബിലി ആശുപത്രിയിലാണ് സച്ചി ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം സച്ചിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. രണ്ട് ശസ്ത്രക്രിയകളാണ് സച്ചിയുടെ നടുവിന് നടത്തേണ്ടി വന്നത്. ആദ്യത്തെ ശസ്ത്രക്രിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു. എന്നാൽ രണ്ടാമത്തെ ശസ്ത്രക്രിയയാണ് സച്ചിയുടെ ആരോഗ്യനില വഷളാക്കിയതെന്നാണ് റിപ്പോർട്ട്. രണ്ടാമത്തെ ശസ്ത്രക്രിയ നടത്തുന്നതിനു വേണ്ടി അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ സച്ചിക്ക് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ വഷളായി. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സച്ചിയുടെ തലച്ചോർ പ്രതികരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. സച്ചിയുടെ ആരോഗ്യനില സംബന്ധിച്ച് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് സച്ചി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ജൂബിലി മിഷൻ അധികൃതർ പറയുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സച്ചിയെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സിക്കുന്നത്. 48 മുതൽ 78 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ എന്നുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ എന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. മലയാള സിനിമയിലെ ഏറ്റവും പ്രസിദ്ധനായ തിരക്കഥാ കൂട്ടുകെട്ടുകളിലൊന്നാണ് സച്ചി സേതു. ഇരുവരും ചേർന്ന് നിരവധി ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയിട്ടുണ്ട്. 2011 സേതുവുമായി സച്ചി വേർപിരിഞ്ഞു. റൺ ബേബി റൺ, രാംലീല പോലുള്ള ചിത്രങ്ങൾ സച്ചിക്ക് വൻ ഹിറ്റുകൾ സമ്മാനിച്ചു. അനാർക്കലിയാണ് സച്ചി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. രണ്ടാമത് സംവിധാനം നിർവഹിച്ച അയ്യപ്പനും കോശിയും എന്ന ചിത്രവും വൻ ബോക്സ് ഓഫീസ് വിജയം നേടിയിരുന്നു.